ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ 2023 ഐ പി എല്ലിലെ ഫൈനൽ മത്സരം നാളെ നടക്കാൻ പോവുകയാണ്. ഗ്രൂപ്പ് സ്റ്റേജിലെ ടോപ്പേഴ്സായ ഗുജറാത്ത് ടൈറ്റൻസും അതുപോലെ ചെന്നൈ സൂപ്പർ കിങ്സും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇന്നലത്തെ കളി അത് എങ്ങനെ വിശേഷിപ്പിക്കും എന്നറിയില്ല. പ്രത്യേകിച്ച് ശുഭ്മൻ ഗില്ലിന്റെ ഇന്നിങ്സിനെ, അതിമനോഹരമായ വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഇന്നിങ്സാണ് ശുഭ്മൻ ഗില്ല് കളിച്ചത്. ശുഭ്മൻ ഗില്ലും മോഹിത് ശർമ്മയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു ടീമായി വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. അത്ര ആധികാരികമായിട്ടാണ് ഈ രണ്ടുപേരും തങ്ങളുടെ കളി പുറത്തെടുത്തത്. ചെന്നൈ ഒട്ടും മോശമാക്കിയില്ല. ആദ്യ മത്സരത്തിൽ ഈ പറഞ്ഞ പേര് കേട്ട ഗുജറാത്ത് നിരയത്തിനെ തകർത്തുകൊണ്ടാണ് അവർ ഫൈനലിലേക്ക് കടന്നത്. ഫസ്റ്റ് ക്വാളിഫയറിലെ മത്സരാർത്ഥികൾ തന്നെ വീണ്ടും ഏറ്റുമുട്ടുകയാണ്. തൻ്റെ തലയിൽ ഉദിക്കുന്ന ആശയങ്ങളിലൂടെ ഏത് കൊലകൊമ്പനെയും ചുറ്റിക്കാനും വട്ടം കറക്കാനും കറക്കി വീഴ്ത്താനുമുള്ള കരുത്തുണ്ടെന്ന് പലകുറി തെളിയിച്ച താരമാണ് ഇന്ത്യയുടെ പണ്ടത്തെ ക്യാപ്റ്റൻ കൂളായ, ഇപ്പോഴത്തെ ചെന്നൈയുടെ തലയായ, എക്കാലത്തെയും തലയായ മഹേന്ദ്ര സിംഗ് ധോണി. ആ ധോണിയുടെ തലയേറിയാൻ ഗില്ലറ്റിൻ കൊണ്ടാവുമോ? ഹാർദിക് പാണ്ഡ്യയ്ക്കും സംഘത്തിനും ധോണിയുടെ കുശാഗ്ര ബുദ്ധിയെ കവച്ചു വെക്കാൻ സാധിക്കുമോ? നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം ഇത്തവണത്തെ സ്പോർട്സ് ക്യാമ്പറ്റിൽ. വെൽക്കം ടു പ്രോഗ്രാം സ്പോർട്സ് ക്യാമ്പറ്റ്. ഈ ടൂർണമെന്റ് തുടങ്ങിയ സമയം മുതൽ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഗട്ട് ഫീലിംഗ് ആണ് ഇത്തവണത്തെ കപ്പും ഗുജറാത്ത് എടുക്കാൻ വളരെയധികം സാധ്യതയുണ്ടെന്നുള്ളത്. അതിന് കാരണം മറ്റൊന്നുമല്ല, വളരെ സന്തുലിതമായ ഒരു ടീമാണ്. കാരണം മറ്റേത് ടീം എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമായ ചില ന്യൂനതകളുണ്ടെന്ന് കാണാം. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ന്യൂനതയിൽ ഒരുപാട് ന്യൂനതകൾ പറയാനുള്ള ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. പക്ഷെ അവർ എന്തുകൊണ്ട് ടേബിളിൽ മുൻനിരയിൽ എത്തി, പിന്നീട് ഫസ്റ്റ് ക്വാളിഫയർ തന്നെ വിജയിച്ചു, എങ്ങനെ ഫൈനലിൽ കയറിഞ്ഞു ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ, മഹേന്ദ്ര സിംഗ് ധോണിയുടെ ക്യാപ്റ്റൻസി. അതായത് പരിമിതമായ വിഭവങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള കഴിവ്, അത് ഇന്ത്യൻ ക്യാപ്റ്റനായ സമയത്തും ധോണി പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോൾ ചെന്നൈ ടീമിന്റെ ക്യാപ്റ്റനായ സമയത്തും ധോണി പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ധോണിയുടെ തലയും ആ മാനേജ്മെന്റിന്റെ വൈദഗ്ധ്യം തന്നെയാണ് പരിമിത വിഭവങ്ങളെ വെച്ചുകൊണ്ട് മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി ചെന്നൈ ടീമിന് സാധിക്കുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ അജിങ്ക്യ രഹാനെ, ഒരിക്കലും ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാൻ അല്ല അജിങ്ക്യ രഹാനെ, പക്ഷെ അദ്ദേഹത്തെ കൊണ്ട് ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാനായി മാറുക, അമ്പാട്ടി റൈഡിനെ കൊണ്ട് മനോഹരമായി കളിപ്പിക്കുക, ഡെവൻ കോൺവേയെ കൊണ്ട് മനോഹരമായി കളിപ്പിക്കുക, 18 എന്ന് പറയുന്ന കേവലം 20 വയസ്സ് മാത്രം പ്രായമുള്ള ശ്രീലങ്കൻ ബൗളറെ കൊണ്ട് മനോഹരമായി പന്തെറിയിക്കുക, ഇതെല്ലാം ചെയ്യിക്കുന്നത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ ബുദ്ധിയാണ്. അതിനേക്കാൾ എടുത്തു പറയേണ്ടത് തുഷാർ ദേശ്പാണ്ഡയുടെ കാര്യമാണ്. ആദ്യ മത്സരങ്ങളിൽ ഇമ്പാക്ട് പ്ലെയറായി ഇറങ്ങി മറ്റേ ടീമിന് ഇമ്പാക്ട് കൊടുത്ത താരമായിരുന്നു തുഷാർ ദേശ്പാണ്ഡെ. കണ്ടവൻ അടി വാങ്ങി കൂട്ടിക്കെട്ടി. ആ സമയത്ത് വേറെ ഏത് ക്യാപ്റ്റൻ ആണെങ്കിലും പിന്നീട് ഒരു കളി പോലും ആ കളിക്കാരൻ ഗ്രൗണ്ടിൽ കളിക്കത്തില്ലായിരുന്നു. പക്ഷേ തുഷാർ ദേശ്പാണ്ഡെ വേണ്ട രീതിയിൽ ബാറ്റ് ചെയ്യാനും അദ്ദേഹത്തിന്റെ കഴിവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം സപ്പോർട്ട് ചെയ്യാനും ഇപ്പോഴത്തെ വൺ ഓഫ് ദി ലീഡിംഗ് വിക്കറ്റ് ടേക്കറായി മാറാനും തുഷാർ ദേശ്പാണ്ഡെക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള റീസൺ ഒന്നേ ഉള്ളൂ, മഹേന്ദ്ര സിംഗ് ധോണി. അപ്പോൾ ഈ ക്യാപ്റ്റൻ കൂൾ ധോണി തന്നെയാണ് ആക്ച്വലി ചെന്നൈക്കുള്ള മുതൽക്കൂട്ട്. ഇനി ടീം ബൈ ടീം അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡ് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആദ്യം ബാറ്റിംഗിലേക്ക് തന്നെ വരാം. ആദ്യം ചെന്നൈ എടുക്കുക. ഡെവൻ കോൺവേ നടത്തുന്ന കടന്നാക്രമണം ഋതുരാജ് സിംഗിന്റെ ക്ലാസിക് ഇന്നിങ്സ് കൂടെ ആകുമ്പോഴേക്കും ചെന്നൈക്ക് മികച്ചൊരു തുടക്കം അഷ്വർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മധ്യനിരയിലേക്ക് വരുമ്പോഴും അത്ര മോശമൊന്നുമല്ല. രവീന്ദ്ര ജഡേജയുണ്ട്, ശിവം ദൂബയുണ്ട്, ധോണിയുണ്ട്, വളരെ മികച്ചൊരു മധ്യനിര അവർക്ക് കാണാൻ സാധിക്കും. ഇനി ബൗളിംഗ് ലൈനപ്പിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായും അവരുടെ പ്രൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൈം വെപ്പൺ എന്ന് പറയുന്നത് 18 തന്നെയാണ്. മനോഹരമായി യോർക്കറുകൾ 145-ലേറെ വേഗത്തിൽ എറിയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഏതൊരു ടീമിനും തലവേദന സൃഷ്ടിക്കുന്നതാണ്. ഇനി സ്പിന്നർമാരായി വരികയാണെങ്കിൽ മൊയ്നലിയുണ്ട്, വളരെ മനോഹരമായി തന്നെ മൊയ്നലി പന്തെറിയാറുണ്ട്. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും വളരെ സന്തുലിതമായ ടീമാണ്. പക്ഷേ ഇതേ സമയത്ത് നമ്മൾ ഗുജറാത്ത് ടൈറ്റൻ എടുത്തു നോക്കുകയാണെങ്കിൽ അല്പം കൂടി ക്വാളിറ്റി കൂടിയ താരങ്ങൾ, അല്പം കൂടി പ്രകടനം മികവ് പുലർത്തുന്ന താരങ്ങൾ, പ്രകടന സ്ഥിരത പുലർത്തുന്ന താരങ്ങൾ, അത് ഗുജറാത്ത് ടൈറ്റൻസിനാണ്. ശുഭ്മൻ ഗില്ലിന്റെ കാര്യം തന്നെ എടുക്കാം. വൃദ്ധിമാൻ സാഹ ഓക്കെ, ഒരു ഓക്കെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്, പക്ഷേ തൻ്റെതായ ദിവസം മനോഹരമായി ബാറ്റ് ചെയ്യാൻ കഴിവുള്ള താരമാണ്. മറുവശം നിൽക്കുന്നത് ശുഭ്മൻ ഗില്ലാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിലെ കിങ് ആണ് വിരാട് കോഹ്ലിയെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രിൻസ് ആണ് ശുഭ്മൻ ഗിൽ. തീർച്ചയായും അദ്ദേഹം പ്രിൻസ് തന്നെയാണ്. ഒരു പക്ഷേ വരുന്ന ഒരു 10 വർഷത്തേക്ക് ഇന്ത്യൻ ക്രിക്കറ്റിനെ റൂൾ ചെയ്യാൻ പോകുന്നത് ശുഭ്മൻ ഗില്ലായിരിക്കും, അത് ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന് അതിനുള്ള ടാലന്റ് ഉണ്ട്, അതിനുള്ള ഡെഡിക്കേഷൻ ഉണ്ട്, അത് അദ്ദേഹം കളിക്കളത്തിൽ കാഴ്ചവെക്കുന്നുണ്ട്. കൂടാത്തത് ഈ വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രകടനം എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏകദിനത്തിൽ ഡബിൾ സെഞ്ചുറി ഉണ്ട്, T20 ഇന്റർനാഷണൽ സെഞ്ചുറി ഉണ്ട്, ഇപ്പോൾ IPL ഇതാ 3 സെഞ്ചുറി ഓൾറെഡി ആയി കഴിഞ്ഞു. സീസണിലെ ലീഡിംഗ് റൺ സ്കോറുമാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫോമിന്റെ പാരമ്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നാണ്. നമുക്കറിയില്ല പാരമ്യമാണെന്നുള്ളത്. ഒരു പക്ഷേ ഇതിനേക്കാൾ മികച്ച ഫോമിൽ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം. എന്തായാലും ഓപ്പണിംഗിൽ തീർച്ചയായും ഡെവൻ കോൺവേ ഋതുരാജ് സിംഗിനേക്കാൾ അല്പം കൂടി വെയിറ്റേജ് ചെയ്യാൻ കൂടുതൽ കൊടുക്കുക. തീർച്ചയായും അത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ സാഹ ശുഭ്മൻ ഗിൽ കൂട്ടുകെട്ടിൽ തന്നെയാണ്. ഇനി മധ്യനിരയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാം ചെന്നൈക്ക് മികച്ച മധ്യനിരയുണ്ട്, എന്നാൽ അതിനേക്കാൾ അല്പം കൂടി ശക്തമായ ഒരു മധ്യനിര തന്നെയാണ് എന്തുകൊണ്ടും ഗുജറാത്തിനുള്ളത്. ഹാർദിക് പാണ്ഡ്യന് ഉദാഹരണം. ഹാർദിക് പാണ്ഡ്യ
ഫോമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ഒരുപക്ഷെ ബൗളർമാർക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. ഇനി ഏതെങ്കിലും തരത്തിൽ മധ്യനിര ഇനി ക്ലിക്കായില്ലെങ്കിൽ പോലും വാലറ്റത്തെ തുടക്കമെന്ന് പറയുന്നത് റഷീദ് ഖാനാണ്. റഷീദ് ഖാനും പോലും വളരെ കേപ്പബിൾ ആയിട്ടുള്ള ബാറ്റ്സ്മാനാണ്. കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഡേവിഡ് മില്ലറെ പുറത്തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഡഗ്ഔട്ടിൽ ഇരുത്തിക്കൊണ്ട് തന്നെ റഷീദ് ഖാനെ അവർ പ്രൊമോട്ട് ചെയ്ത് വിട്ട് തന്നെ അദ്ദേഹത്തിന്റെ എക്സ്പ്ലോഡിംഗ് ബാറ്റിംഗ് അല്ലെങ്കിൽ വിസ്ഫോടനക ബാറ്റിംഗിന് അദ്ദേഹത്തിന്റെ കഴിവിനുള്ള ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു എട്ടാം നമ്പർ ബാറ്റ്സ്മാൻ വരെ വളരെ മനോഹരമായി ബാറ്റ് ചെയ്യാൻ കഴിവുള്ള ടീമാണ് ഗുജറാത്ത് ടൈറ്റൻസ്. ബൗളിംഗിലേക്ക് വരുമ്പോൾ അതിശക്തരാണ് ഗുജറാത്ത്. ചെന്നൈയുടെ ബൗളിംഗ് തുഷാർ ദേശ്പാണ്ഡെയും പതിനൊക്കെ ഉണ്ടെങ്കിലും ഗുജറാത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്പം മോശമാണ് അല്ലെങ്കിൽ അല്പം വീക്കാണ് എന്ന് വേണമെങ്കിൽ കാണാം. കാരണം ഗുജറാത്ത് ടൈറ്റൻസിന് മോഹിത് ശർമ്മയുണ്ട്, ഹർദിക് പാണ്ഡ്യയുണ്ട്, അതോടൊപ്പം തന്നെ ജോഷ് എംഗിൾസ് ഉണ്ട്. ഇവരെല്ലാം 145 കിലോമീറ്റർ വേഗത്തിൽ പന്തെറിയാൻ ശേഷിയുള്ളവരാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് മുഹമ്മദ് ഷമിയുണ്ട്. ഷമി ടൂർണമെന്റിലെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറാണ്, നല്ല ഫോമിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു മികച്ച ഫാസ്റ്റ് ബൗളിംഗ് യൂണിറ്റ് ഉണ്ട്, കൂടാതെ രണ്ട് കിടിലൻ സ്പിന്നർമാരും. ലോകത്തിലെ നമ്പർ 1 T20 ബൗളറെ റഷീദ് ഖാൻ അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞനുജൻ എന്ന് പറയുന്ന മറ്റൊരു അഫ്ഗാൻ താരം. അങ്ങനെ രണ്ട് അഫ്ഗാൻ താരങ്ങൾ നയിക്കുന്ന ആ സ്പിൻ നിര അതും എതിർനിരയ്ക്ക് ഏറെ തലവേദന സൃഷ്ടിക്കും എന്നത് തീർച്ചയാണ്. അങ്ങനെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും കടലാസിൽ കരുത്തർ അത് ഗുജറാത്തിനെ തന്നെയാണ്. പിന്നെ എന്തുകൊണ്ട് ആദ്യ ക്വാളിഫയറിൽ ചെന്നൈ ജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പിച്ച് ഫാക്ടറികൾ കൂടി നമുക്ക് കൺസിഡർ ചെയ്തിരിക്കാൻ പറ്റില്ല. കാരണം ടോസ് നേടുന്ന ടീമിന് തീർച്ചയായും ക്രിക്കറ്റിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പലപ്പോഴും പ്രതീക്ഷിക്കുന്ന രീതിയിൽ രണ്ടാം പകുതിയിൽ മഞ്ഞ് വീഴാതിരുന്നാൽ അല്ലെങ്കിൽ മഞ്ഞ് കൂടുതലായിട്ട് വീണാൽ അതൊക്കെ ടീമിന്റെ ജയപരാജയ സാധ്യതകളെ മാറ്റിമറിക്കാറുണ്ട്. അത് പലരും പല ആരാധകരും കണക്ക് കൂട്ടാറില്ല. അല്ലെങ്കിൽ ചെന്നൈ ജയിച്ചു, ഗുജറാത്ത് ജയിച്ചു എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് നിങ്ങൾ ടോസിന്റെ കാര്യം കൂടെ ഒന്ന് നോക്കണം. ടോസ് ജയിക്കുന്ന ടീമിന് എപ്പോഴും ഒരു സ്റ്റാർട്ടിംഗ് എഡ്ജ് കിട്ടാറുണ്ട് ക്രിക്കറ്റിൽ. പിച്ചിനെ കൃത്യമായി അനലൈസ് ചെയ്ത് ആ എഡ്ജ് മാക്സിമം മുതലെടുക്കുന്ന കാര്യത്തിൽ ഒന്നാമനാണ് മഹേന്ദ്രസിംഗ് ധോണി. ഒരുപക്ഷെ അതുതന്നെയായിരിക്കും ഹർദിക് പാണ്ഡ്യയ്ക്ക് നേരിടാനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. തലയുടെ തല എങ്ങനെ അറിയാമെന്നായിരിക്കും ഗില്ലും സംഘവും ഇപ്പോൾ ആലോചിക്കുന്നത്. തീർച്ചയായും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ, വളരെ മൗത്ത് വാട്ടറിംഗ് ആയ ഒരു കോൺടെസ്റ്റ് ആണ് കാത്തിരിക്കുന്നത്. ആര് ജയിക്കുന്ന ചോദിച്ചാൽ എന്റെ ക്ലാസ്സിൽ അല്പം താന്നിരിക്കുന്നത് അത് ഗുജറാത്ത് ടൈറ്റൻസിന് തന്നെയാണ്. പക്ഷേ നമ്മൾ എപ്പോഴും അവഗണിക്കാൻ പറ്റാത്ത താരം മഹേന്ദ്ര സിംഗ് ധോണിയുടെ സാന്നിധ്യമാണ്. അദ്ദേഹത്തിന്റെ കുശാഗ്ര ബുദ്ധി, ഏതൊരു കളിക്കാരനെ മോട്ടിവേറ്റ് ചെയ്ത് അവരുടെ മാക്സിമം ഔട്ട്പുട്ട് പുറത്തെടുപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും ഒന്നോ രണ്ടോ താരങ്ങൾ ആഞ്ഞു കളിച്ചാൽ, ആഞ്ഞു കത്തിക്കഴിഞ്ഞാൽ ചാമ്പലാകാനുള്ളതേ ഉള്ളൂ ഗുജറാത്ത് ടൈറ്റൻസ്. അപ്പോൾ വളരെ മൗത്ത് വാട്ടറിംഗ് ആയിട്ടുള്ള ഒരു ഫൈനലാണ് കാത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം, നമ്മളെ കണക്കുകൂട്ടൽ തെറ്റിച്ചുകൊണ്ട് ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്തുകൊണ്ട് ചെന്നൈക്കും ടീമിനും ഒരു കപ്പോട് ഉയർത്താൻ സാധിക്കുമോ, അങ്ങനെ ധോണിക്ക് മനോഹരമായൊരു വിടം വാങ്ങൽ IPL നിന്ന് സാധിക്കുമെന്നുള്ളത്. അടുത്ത സീസണിൽ ധോണി കളിക്കുമോ ഇല്ലെന്നുള്ളത് ഇപ്പോഴും പരസ്യപ്പെടുത്തിയിട്ടില്ല, അതൊരു സസ്പെൻസ് ആണ്. ഒരു പക്ഷേ ഇത്തവണ ചെന്നൈ കപ്പ് ഉയർത്തുകയാണെങ്കിൽ അടുത്ത സീസണിൽ മഹേന്ദ്ര സിംഗ് ധോണി ടീമിന്റെ കളിക്കളത്തിലുണ്ടാവില്ല, കളിക്കളത്തിന് പുറത്തായിരിക്കും ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും വിജയിക്കുക. നിങ്ങൾക്കും പ്രെഡിക്ട് ചെയ്യാം, നിങ്ങളുടെ പ്രവചനം നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്ക് നോക്കാം ആരായിരിക്കും വിജയിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.